ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ലെവലത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ആയ ദി റിവർ വാലി സിവിലൈസേഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ണത്തൊരു കയറി കാണണം കേട്ടോ. തുടർന്ന് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാറുണ്ട്. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അതുകൊണ്ട് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദി റിവർ വാലി സിവിലൈസേഷൻസ്. എന്താണ് റിവർ വാലി? നദീതടങ്ങൾ, അതല്ലെങ്കിൽ നദീതീരം. ഈ നദീതീരങ്ങളിലുണ്ടായ ചില സംസ്കാരങ്ങൾ, സിവിലൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്, സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദി എവിടെ കൂടെ ഒഴുകുന്നതെന്നറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയിലൂടെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദിയാണ് സിന്ധു നദിയും അതിൻ്റെ കൈവഴികളും. ഇതിൻ്റെ തീരപ്രദേശങ്ങളിലുണ്ടായ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. 1921 സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ എക്സ്കവേഷനിലാണ് നമുക്ക് ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചത്. എന്ത് തെളിവാണ് നമുക്ക് കിട്ടിയത്? വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരങ്ങളിൽ വലിയൊരു സംസ്കാരം നിലനിന്നിരുന്നു. സംസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അവിടെ നഗരങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ അവിടെ വസിച്ചിരുന്നു എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിന്ധു നദിയും അതിൻ്റെ 5 ട്രിബ്യൂട്ടറീസും അറിയാലോ, ഏതൊക്കെയാണ്? ചലം, ചിന, രവി, സത്ലജ്, ബിയാസ്. ഈ 5 ട്രിബ്യൂട്ടറീസിലും സിന്ധു നദിയുടെയും തീരത്താണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്ഥിതി ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തത് ഹാരപ്പയിലാണ്. ഹാരപ്പ ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഉള്ളത്. നിങ്ങൾ മാപ്പ് കാണുന്നുണ്ടോ? ഈ മാപ്പിൽ കാണാൻ പറ്റും ഹാരപ്പ, കണ്ടോ? ഹാരപ്പ പാകിസ്ഥാനിലാണ് ഇപ്പോൾ. ഈ എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത് ദയാറാം സാഹ്നിയാണ്. അതായത് നമ്മുടെ ഹാരപ്പയിൽ നിന്നുള്ള ഫസ്റ്റ് എവിഡൻസ് കിട്ടിയത്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫസ്റ്റ് എവിഡൻസ് കിട്ടിയത് ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംസ്കാരത്തെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹാരപ്പ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മോഹൻജദാരോ. മോഹൻജദാരോ ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ തന്നെയാണ്. ഇവിടെ എക്സ്കവേഷൻസ് നടത്തിയത് RD ബാനർജിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഇതിൻ്റെ എവിഡൻസ് കിട്ടിയതെന്നാണ്, സിമ്പിളാണ്. ആദ്യം ദ ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ആയിരുന്ന സർ ജോൺ മാർഷലിൻ്റെ ആദ്യം ഡയറക്ടർ ആയിരുന്ന ടൈമിലാണ് ഈ ഒരു, അതായത് 1921 ഈ എക്സ്കവേഷൻസ് നടന്നത്. ഫസ്റ്റ് നടന്നത് ഹാരപ്പയിലാണ്. അവിടെ കണ്ടക്ട് ചെയ്തത് ദയാറാം സാഹ്നിയാണ്, അതുപോലെ തന്നെ മോഹൻജിദാരോയിലെ RD ബാനർജിയും. ഇത്രയേ ഉള്ളൂ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ നമ്മൾ പറഞ്ഞു എവിടെയൊക്കെയാണെന്ന്. പാകിസ്ഥാനിലും ഇന്ത്യയിലും ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്കതിൻ്റെ നോർത്ത് സൗത്ത് എക്സ്റ്റെൻഷൻ, അതായത് നോർത്ത് മുതൽ സൗത്ത് വരെ ഏത് മുതൽ ഏത് വരെ എന്നും, അതുപോലെ തന്നെ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ ഏത് ഏരിയ മുതൽ ഏത് ഏരിയ വരെ എന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു അലംഗീർപൂർ ഇൻ ഉത്തർപ്രദേശ്. കണ്ടോ, നിങ്ങൾ കണ്ടോ, പാകിസ്ഥാൻ്റെ വെസ്റ്റ് പാർട്ട് മുതൽ ഇവിടെ അലംഗീർപൂർ ഇൻ വെസ്റ്റ് ഉത്തർപ്രദേശ് വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻഷൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നോർത്ത് സൗത്ത് എക്സ്റ്റെൻഷൻ നോക്കാം. ഫ്രം കാശ്മീർ ഇൻ നോർത്ത് ടു നർമ്മദ വാലി ഇൻ സൗത്ത്. നോർത്തിൽ കാശ്മീർ മുതൽ താഴെ ഇങ്ങോട്ടാണ് സൗത്തിൽ നർമ്മദ വാലി വരെ. മാപ്പിൽ കണ്ടില്ലേ, ഈ ഒരു എക്സ്റ്റെൻഷനിലാണ് എന്തുണ്ടായിരുന്നത്, നമ്മുടെ ഈ ഒരു ഭാഗത്തിനുള്ളിലാണ്, ഈ ഒരു ഏരിയക്കുള്ളിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലാണ് ഇതുണ്ടായിരുന്നത്? BCE 2700 മുതൽ BCE 1700 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്തുണ്ടായിരുന്നത്, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. ഓക്കെ, BCE അറിയാലോ, ബിഫോർ കോമൺ ഇറ 2700 ടു BCE 1700 വരെ. ആദ്യം തന്നെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സവിശേഷതകൾ എന്താന്ന് നോക്കാം. ഇവിടെ ആദ്യം തുടങ്ങുന്നത് ഫീച്ചേഴ്സ് ഓഫ് സിറ്റിയിൽ നിന്നാണ്, അതായത് നഗരങ്ങളുടെ സവിശേഷതകൾ. ഇപ്പോൾ അപ്പോൾ തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട് എന്താണ്, അന്ന് അവിടെ ഉണ്ടായിരുന്നത് നഗരങ്ങളാണെന്ന്.
ആ നഗരങ്ങളുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബേൺഡ് ബ്രിക്സ് വെച്ചിട്ടാണ്, അതായത് ചുട്ട ഇഷ്ടികൾ വെച്ചാണ് എന്തെന്ന് പറയുന്ന അവിടുത്തെ നഗരത്തിലെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഹാരപ്പയിലെ സിറ്റീസിന്. അതായത് അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സിറ്റീസാണ് ഹാരപ്പ, നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ മോഹൻജിദാരോ, അതുപോലെ തന്നെ ലോത്തൽ, ഇത് മൂന്നെണ്ണാണ് പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജിദാരോ, ലോത്തൽ, ഇവയ്ക്കെല്ലാം എന്തുണ്ട്? രണ്ട് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് പാർട്സ് എന്ന് നോക്കാം. സിറ്റിയുടെ വെസ്റ്റേൺ പാർട്ടും അതുപോലെ തന്നെ ഈസ്റ്റേൺ പാർട്ടും. ആദ്യം വെസ്റ്റേൺ പാർട്ട് നോക്കാം. വെസ്റ്റേൺ പാർട്ട് ഹയർ ആയിരുന്നു, അതായത് അത് യൂസ് ചെയ്തിരുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു, അവിടുത്തെ ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ബിഗ് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അസംബ്ലി ഹാൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെസ്റ്റേൺ പാർട്ടിൽ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈസ്റ്റേൺ പാർട്ട് നോക്കാം, അതിൻ്റെ കിഴക്ക് വശം. ഈസ്റ്റേൺ പാർട്ട് എന്താണ്? ലോവർ ആയിരുന്നു, അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത്. ഇവിടെ എന്തായിരിക്കും? അപ്പോൾ സ്വാഭാവികമായും ചെറിയ ബിൽഡിങ്സ് ആയിരിക്കും. നമ്മൾ വെസ്റ്റേൺ പാർട്ടിൽ കണ്ടതിനേക്കാളും ചെറിയ ബിൽഡിങ്സിൻ്റെ കൂട്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാരപ്പൻ സിറ്റീസിന് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള സിറ്റീസിന് രണ്ട് പാർട്സാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? സ്ട്രീറ്റിൻ്റെ രണ്ട് സ്ഥലങ്ങളായി, രണ്ട് സൈഡുകളിലായിട്ട് പ്ലാൻ ചെയ്ത രീതിയിലായിരുന്നു നിരനിരയായിട്ടാണ് വീടുകൾ ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ എളുപ്പത്തേക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ നിരനിരയായിട്ടാണ് വീടുകൾ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള പല സ്ട്രക്ചറിലുള്ള വീടുകളുണ്ടായിരുന്നു. ചിലതിനാണെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്ട്രക്ചറിലുള്ള വീടുകളുണ്ട് അല്ലേ. എന്താണ്? ചിലത് ചെറിയ വീടായിരിക്കാം, വലിയ വീടായിരിക്കാം, പല മെറ്റീരിയൽസ് വെച്ച് നിർമ്മിച്ചതായിരിക്കാം. ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെയാണ്, ഒരു റൂമുള്ള വീടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് റൂമുകളുള്ള വീടുണ്ട്, അതുപോലെ തന്നെ മുറ്റമുള്ള വീടുണ്ട്. എല്ലാ വീടുകൾക്കും ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. എല്ലാ വീടിനും എന്തുണ്ടായിരുന്നു? ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തെ വരെ വെല്ലുന്ന ഡ്രെയിനേജ് സിസ്റ്റമാണ് അന്നേ ഉണ്ടായിരുന്നത്. അതായത് എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായം. അവരുടെ അഴുക്കൊഴുകി പോകുന്ന ഓടകളുണ്ടല്ലോ, അത് തന്നെയാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്, നമ്മുടെ ഡ്രെയിനേജ്. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം, അന്നത്തെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? വളരെ അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. ഓരോ വീട്ടിലെയും അഴുക്കുവെള്ളം എന്താണ്? ഡ്രെയിനേജിൽ കൂടി ഒഴുകി വന്നിരുന്നു. ഈ പല സ്ഥലത്ത്, അതായത് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഡ്രെയിനേജുകൾ, അപ്പോൾ എല്ലാ വീട്ടിലെയും അഴുക്കുകൾ കൊണ്ടുവന്നൊരു മെയിൻ ഡ്രെയിനേജിൽ എന്തെയാണ് ജോയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ഓരോ വീട്ടിലും ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഓരോ വീട്ടിലെ അഴുക്കുവെള്ളം ഡ്രെയിനേജിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് വന്ന് ചേർന്നിട്ട് ആ എല്ലാ ഡ്രെയിനേജുകളും മെയിൻ ഡ്രെയിനേജ് വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. ഈ ഡ്രെയിനേജ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? നമ്മൾ നേരത്തെ ബിൽഡിങ്സ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്, ചുട്ട ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്, എന്താണ്, കല്ലുകൊണ്ടുള്ള സ്റ്റാബ് വെച്ചിട്ട് കവർ ചെയ്തിരുന്നു. നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താണ്, കവർ ചെയ്യാത്ത ഓടകളാണ് അധികം ഉള്ളതല്ലേ. അപ്പോൾ ബട്ട് ഇവിടെ നോക്കൂ, അന്ന് വരെ, അന്നത്തെ ഓട വരെ എന്ത് ചെയ്തിരുന്നു? അവർ സ്ലാബ് വെച്ച് കവർ ചെയ്തതായിരുന്നു. ചെറിയ ടൗൺസിലും അതുപോലെ തന്നെ വില്ലേജുകളിൽ പോലും എന്താണ്, ഇതുപോലുള്ള ഓടകൾ ഉണ്ടായിരുന്നു. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഗ്രേറ്റ് ബാത്ത്. ഇതുള്ളത് മോഹൻജിദാരോയിലാണ്, അതൊരു വലിയ കുളമാണ് കണ്ടോ. നിങ്ങൾ ഇമാജിൻ കാണുന്നില്ലേ, ഇതാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഇതും എന്താണ്, ബേൺഡ് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ തന്നെ പറയാം, എന്താണ്, ഒട്ടുമിക്ക ബിൽഡിങ്സും അല്ലെങ്കിൽ എല്ലാം തന്നെയും ഏകദേശം ബേൺഡ് ബ്രിക്സ് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ പീരീഡിലെ ആർക്കിയോളജിക്കൽ സ്കില്ല് നമുക്കിതിൽ നോക്കിയാൽ തന്നെയും മനസ്സിലാവും, അത്ര നന്നായിട്ടാണ് ഈ ഗ്രേറ്റ് ബാത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. എന്താണ് ഗ്രാനറീസ്? ഗ്രാനറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യപ്പുര എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു ഈ ഗ്രാനറീസിൻ്റെ അവശിഷ്ടം. അപ്പോൾ ഹാരപ്പൻസ്, അതായത് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഈ വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസം, പൾസസ് തുടങ്ങിയ വസ്തുക്കൾ അവിടെ ഉണക്കി ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബിഗ് ബിൽഡിങ്ങാണ് ഈ ഗ്രാനറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഈ ഗ്രാനറി.
രംഗ്പൂരിൽ നിന്നും ലോത്തലിൽ നിന്നും നമുക്ക് റൈസ് കൾട്ടിവേഷൻ്റെ, അതായത് അരി കൃഷി ചെയ്തിരുന്നതിന് അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, ലോത്തലിൽ നിന്നും രംഗ്പൂരിൽ നിന്നും. അപ്പോൾ അവരുടെ അഗ്രികൾച്ചർ എന്തൊക്കെയാണ്, ഗ്രാനറി ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കിട്ടണമെങ്കിൽ എന്ത് വേണം, അവിടെ പ്രധാനമായിട്ട് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു കാണും. അവർ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു, വീറ്റ്, ബാർലി, മില്ലറ്റ്, സീസം ഒക്കെ. അതുപോലെ തന്നെ അവർ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, കോട്ടനും കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞു ഏത് നദിയുടെ തീരത്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായത്, സിന്ധു നദിയുടെ തീരത്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. നദീതീരങ്ങൾ എപ്പോഴും നല്ല ഫെർട്ടൈൽ ആയിരിക്കും, നല്ല ബലഭൂഷ്ടമായിരിക്കും, അവിടെ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്ന് കിട്ടിയ ഒരു അവശിഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിമൈനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ക്ലേ പ്ലോവ് കണ്ടില്ലേ, അതെന്താണ്, മണ്ണ് കൊണ്ടുള്ള അല്ലെങ്കിൽ ക്ലേ കൊണ്ടുള്ള ഒരു കലപ്പയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ കൃഷിക്ക് വേണ്ടി ഈ ക്ലേ പ്ലോവ് ഉപയോഗിച്ചിരുന്നല്ലേ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവർ ഇറിഗേഷന് വേണ്ടിയിട്ട്, ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കനാൽസും നിർമ്മിച്ചിരുന്നു. കൃഷിയോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്തിരുന്നു, മൃഗങ്ങളെയും ഇണക്കി വളർത്തിയിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ നിന്ന് ഒരുപാട് ജന്തുക്കളുടെ ബോൺസ് ഡിസ്കവേർഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജന്തുക്കളുടെ ബോൺസ് കുഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൈനോസേഴ്സിൻ്റെയും എലിഫൻസിൻ്റെയും ഒക്കെ ക്ലേയിൽ ഉണ്ടാക്കിയ, അപ്പോൾ ക്ലേ ആയിരുന്നു അന്ന് പ്രധാനമായിട്ട് അവർ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കളിമണ്ണ് കൊണ്ടിട്ടുള്ള ഈ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഈ വസ്തുക്കൾ, അതായത് റൈനോസേഴ്സിൻ്റെയും എലിഫൻ്റെയൊക്കെ ഫിഗേഴ്സ് ഇവരുണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രേറ്റ് ബാത്ത്, അവരുടെ സിറ്റീസിനെ കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്, ദെൻ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറീസ് ആൻഡ് അഗ്രികൾച്ചർ, നാല് കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം, ട്രേഡ്. ഇവിടെ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടായപ്പോൾ, ഒരുപാട് അഗ്രികൾച്ചറിൽ പുരോഗതി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി, അധികമായിട്ട് ഉൽപ്പാദനം ഉണ്ടായി. അപ്പോൾ അധികമായിട്ട് ഉൽപ്പാദനം വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവിടെ എന്ത് നടക്കും, വ്യാപാരം നടക്കും. ഇപ്പം എനിക്ക് അധികമായിട്ട് ഞാൻ കൃഷിയിടത്തിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ഞാൻ സ്വാഭാവികമായും അത് വിൽക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർക്ക് വെയ്റ്റ് മെഷർ സിസ്റ്റം ഉണ്ടായിരുന്നു, വെയ്റ്റ്സ് ആൻഡ് മെഷർ സിസ്റ്റം അവരുണ്ടായിരുന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലായി, നമ്മൾ എക്സ്കവേഷൻസ് നടത്തിയപ്പോൾ അവരുപയോഗിച്ചിരുന്ന നമ്മുടെ ത്രാസൊക്കെ ഇല്ലേ, അതുപോലുള്ള ഐറ്റംസൊക്കെ, അതുപോലത്തെ വസ്തുക്കളൊക്കെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ അക്യുറേറ്റ് ആയിട്ടുള്ള വെയ്റ്റ് വെച്ച് നോക്കിയിട്ട്, മെഷറൊക്കെ വെച്ച് നോക്കിയിട്ടും ഒക്കെയാണ് സാധനങ്ങൾ വിറ്റിരുന്നത്. നമ്മളിപ്പോൾ കടയിൽ പോയാൽ എങ്ങനെയാണ് സാധനം മേടിക്കുക, 100 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ എന്നൊക്കെ പറയുമ്പോൾ തൂക്കിയല്ലേ തരിക, അല്ലെങ്കിൽ തൂക്കി നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് അതുപോലെ തന്നെ അന്ന് അവർക്കും എന്താണ്, ഈ സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും, അതായത് കൊടുക്കുമ്പോഴും അവർ വാങ്ങുമ്പോഴും എന്ത് ചെയ്യുന്നു, ഈ വെയ്റ്റ്സും മെഷേഴ്സും ഒക്കെ വെച്ച് അളന്ന് നോക്കി തൂക്കം നോക്കിയിട്ടായിരുന്നു അവർ വിറ്റിരുന്നത്. കണ്ടോ, അവരുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ ഇമേജസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സുകളിൽ? ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് റിലേഷൻസ് കാണിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് മെസപ്പൊട്ടോമിയയും മെലൂഹയും തമ്മിലുള്ള വ്യാപാര ബന്ധം, ഓക്കെ, ട്രേഡ് റിലേഷൻ എന്താണ് ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. മെലൂഹ എന്നുദ്ദേശിക്കുന്നത് ഹാരപ്പൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ഹാരപ്പയിൽ നിന്നും മെസോപ്പൊട്ടോമിയൻസിൻ്റെ സീൽസ് കണ്ടെത്തിയിട്ടുണ്ട്, സീലുകളില്ലേ. അപ്പോൾ അതാ ഇവിടെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇമാജ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, മെസോപ്പൊട്ടോമിയൻ്റെ സീലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സീലുകൾ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ എന്തുണ്ടായിരുന്നു, ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ലോത്തലായിരുന്നു മാരിടൈം ട്രേഡിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ കടൽ മാർഗമുള്ള ട്രേഡിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ലോത്തലായിരുന്നു. അതിന് തെളിവായിട്ട് പറയുന്നത് സെയിലിംഗ് ഷിപ്സിൻ്റെ, ഷിപ്പുകളുടെ എന്താണ്, ക്ലേ മോഡൽസ് ലോത്തലിൽ നിന്ന് കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോത്തലാണ് മാരിടൈം ട്രേഡിൻ്റെ പ്രധാന സെൻറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ സീൽസ് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിലും നാണയങ്ങൾ ഉപയോഗിച്ചതിന് യാതൊരു തെളിവും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതായത് എക്സ്കവേഷനിൽ നിന്ന് അവർ ഉപയോഗിച്ച നാണയങ്ങളൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, കോയിൻസ് കിട്ടിയിട്ടില്ല. കൂടാതെ ഇവർ കോപ്പർ, അതായത് ചെമ്പ്, ടിന്നുമായിട്ട് മിക്സ് ചെയ്ത് ബ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് വെങ്കലം
ഉപയോഗിച്ചു. വെങ്കലം കൊണ്ടുള്ള വസ്തുക്കൾ ഇവരെന്ത് ചെയ്തിരുന്നു, ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൈമിൽ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നറിയപ്പെടാൻ കാരണം എന്താണ്, അവർ ബ്രോൺസ് ആയുധങ്ങൾ യൂസ് ചെയ്തിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടില്ലേ സ്റ്റോൺ ഏജിനെ കുറിച്ച്, കഴിഞ്ഞ ചാപ്റ്ററിലെ? എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്നറിയപ്പെടാൻ കാരണം, സ്റ്റോൺ വെപ്പൺസ് അല്ലേ യൂസ് ചെയ്തിരുന്നത്, ബ്രോൺസ് കൊണ്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്തിരുന്നത് കൊണ്ട് ഇതെന്താണ്, ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ്സും ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സും ആണ് നമ്മളിനി നോക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സീൽസ്, ക്ലേ ഫിഗേഴ്സ്, യൂട്ടെൻസിൽസ്, ഓർണമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിൽ അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, ക്ലേ കൊണ്ടുള്ള ഫിഗേഴ്സ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട്, അതായത് ആഭരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വളരെ വിദഗ്ധരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ അവർ യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സ്, ക്ലേ ആയിട്ടുണ്ട്, ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ അന്നേ അവർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത് ക്ലേ ആണ്. നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്നുണ്ട് അവർ ക്ലേ വെച്ചിട്ട് ഒരുപാട് വസ്തുക്കൾ നിർമ്മിച്ചതായിട്ട്. അവർ ഓർണമെൻറ്റ്സ് നിർമ്മിക്കാനായിട്ട് കോപ്പറും ബ്രോൺസും, അതായത് ചെമ്പും വെങ്കലവും സ്വർണവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ സീലുകളിൽ തന്നെ അവരുടെ ആർട്ടിസ്റ്റിക് സ്കിൽസ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിളാണ്, അവരുടെ ആർട്ടിസ്റ്റിക് സ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിളാണ് മോഹൻജൊദാരോയിൽ നിന്ന് കിട്ടിയ ദി ഡാൻസിങ് ഗേൾ. അതൊരു സ്റ്റാച്യു ആണ് കേട്ടോ, സ്റ്റാച്യു ഓഫ് ദി ഡാൻസിങ് ഗേൾ. അത് അവരുടെ നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാച്യു അവർ അന്നേ നിർമ്മിച്ചതാണ്. ഈ ഹാൻഡിക്രാഫ്റ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നുണ്ടായിരുന്ന ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകളെക്കുറിച്ച്, അതായത് ജോലി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്തിരുന്നു, ഗ്രൂപ്പിംഗ് ചെയ്തിരുന്നു, ഓരോ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഫിഗറിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റ് കാണുന്നുണ്ടോ? പക്ഷേ ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെയും വായിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് നമുക്കെന്ത് മനസ്സിലാക്കാം, ഹാരപ്പൻസിന് അവരുടേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഹാരപ്പൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാരപ്പയിൽ മാത്രമുള്ള ആൾക്കാരെന്ന് വിചാരിക്കില്ല, അതായത് ഹാരപ്പ എന്ന് പറയുന്ന സിറ്റി മാത്രമല്ല, ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള എല്ലാ ആൾക്കാരെയും കൂടി ചേർത്താണ് ഹാരപ്പൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അവർ ആരെയൊക്കെയാണ് ആരാധിച്ചിരുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻസ് മദർ ഗോഡസിനെ വർക്ക്ഷിപ്പ് ചെയ്തിരുന്നതായിട്ട് തെളിവുണ്ട്. അതായത് അവർ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു. മദർ ഗോഡസിനെ ആരാധന എന്ന് പറയുന്നത് സോയിൽ ഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പുരുഷരൂപങ്ങൾ ഏർലി ഫോം ഓഫ് ശിവ എന്നാണ് പറയുന്നത്. ശിവൻ്റെ പഴയ രൂപങ്ങളായിരുന്നു, അതായത് പ്രോട്ടോ ശിവ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അതായത് അവിടെ നിന്ന് കിട്ടിയ പുരുഷ രൂപങ്ങൾ പ്രോട്ടോ ശിവയുടേതായിരുന്നു എന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവർ അനിമൽസിനെയും ട്രീസിനെയും ആരാധിച്ചിരുന്നു. നമ്മുടെ ഗ്രേറ്റ് ബാത്തില്ലേ, മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത്, ഇവർ ഈ റിലീജിയസ് കസ്റ്റംസിനും അതായത് റിലീജിയസ് സെറമണീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഫോൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ നശിച്ചു പോയല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം മൺമറഞ്ഞു പോയ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായത്. അപ്പോൾ നശിച്ചു പോയ സിവിലൈസേഷനാണിത്. എന്താണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ? 1700 BCE ഹാരപ്പൻ സിവിലൈസേഷൻ അവസാനിക്കുകയാണ്. അതിന് പറയുന്ന ചില റീസൺസ് ആണ് ഈ പറയുന്നത്. ഫ്ലഡ്, കാരണം അത് മൊത്തത്തിൽ അങ്ങനെ നാമാവശേഷമായില്ലേ, പിന്നീടല്ലേ നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് പറയുന്ന കാരണങ്ങളാണ് ഫ്ലഡ് ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് എക്സ്റ്റേണൽ ഇന്നവേഷൻസ്, അതായത് ഈ ആര്യന്മാരുടെയൊക്കെ വരവ് ഇതിനൊരു കാരണമായെന്ന് പറയുന്നുണ്ട്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളപ്പൊക്കം. ദെൻ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ തകർന്നത്, അതായത് കൃഷിയിടങ്ങളൊക്കെ നശിക്കൂ അല്ലെങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് അവർ അഗ്രികൾച്ചർ സെക്ടർ തകർന്നു. അതുപോലെ തന്നെ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. ഇതിൽ ചിലപ്പോൾ ഒരു കാരണം മാത്രമാകാം, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ വന്നിട്ടാവാം. ഇതൊക്കെയാണ്
എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള കാരണം. അപ്പോൾ ഏതൊക്കെയാണ്? ഫ്ലഡ്, വെള്ളപ്പൊക്കം, എക്സ്റ്റേണൽ ഇന്നവേഷൻ, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇവരെയൊക്കെ തോൽപ്പിക്കുകയോ ഇവരെ കീഴടക്കുകയോ ഒക്കെ ചെയ്തതാവാം. അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, എന്താണ് കാർഷിക മേഖലയുടെ തകർച്ച, അതോടൊപ്പം തന്നെ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. ഇന്ത്യൻ സിവിലൈസേഷനെ പോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മറ്റ് പല ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും ഉണ്ടായിട്ടുണ്ട്. ബാക്കി സിവിലൈസേഷൻസ് അടങ്ങിയ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.